മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തെ സാദാത്തുക്കളുടെ ആദരം അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ കുറ തങ്ങളുപ്പാപ്പയെ വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു. വന്നിരായ എൻ്റെ ഉസ്താദും കൂടിയാണ് മഹാനായ കെ ടി സയ്യിദ് അലി ബാഖി ഉസ്താദ്. അള്ളാഹുവിൻ്റെ ആഫ്യത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മഹാനായ സയ്യിദ് കുറാത്തങ്ങൾ ബഹുമാനപ്പെട്ട താജുലേമയുടെ പുന്നാര പുമുത്ത് അവർ നമുക്ക് ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ദുആ ചെയ്തുതരും. അതിൻ്റെ മുമ്പ് വന്നിരായൻ്റെ പിതാവും ഞങ്ങളൊക്കെയുമായി വലിയ ബന്ധമുള്ള താഹിർ സഖാഫി അല്പം നിങ്ങളോട് സംസാരിക്കും. ആദർപ്പവും കുടുംബത്തിന് വേണ്ടി എൻ്റെ ഉപ്പാനൊക്കെയുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനോട് ആദർപ്പം ക്ഷണിച്ചോളൂ. ബഹുമാനരായ സാദാത്തുക്കളും ഉലമാക്കളും നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ ഔപചാരികമായ ഒരു നന്ദി പ്രകടനമാണ് യഥാർത്ഥത്തിൽ ദുആക്ക് മുമ്പ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഈ പ്രൗഢമായ സദസ്സ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. തുടക്ക ദിവസം തന്നെ പതാക ജാഥ വരുമ്പോൾ നാം പ്രതീക്ഷിച്ചതിലേറെ ആളുകളുടെ സാന്നിധ്യമുണ്ടായി, അള്ളാഹു സ്വീകരിക്കട്ടെ. 2-ാമത്തെ ദിവസം ഖുറാത്ത് ബഹുമാനരായ ബയാർ തങ്ങളുപ്പാപ്പയുടെ ദുആ സമാപിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോൾ പലരും സുബഹിയോടടുത്തിരുന്നു. അത്രയും സമയം നിറഞ്ഞ ഈ ജനസഞ്ചയം കാത്തിരുന്ന് ഈ സദസ്സിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായി ബഹുമാനരായ സുൽത്താനുൽ ഉലമ, അള്ളാഹു ആഫിയത്ത് നൽകും ആവട്ടെ, ഇന്നലെ വരുമ്പോൾ വല്ലാത്ത ഒരു വേവലാതി നമുക്കുണ്ടായിരുന്നു. ഇന്ന് വരേണ്ടിയിരുന്ന ഷെയ്ഖുന, നമുക്കറിയാം ബഹുമാനപ്പെട്ട ഖുറാ തങ്ങളുപ്പാപ്പ, അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, അവരുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു മഹാ ദീനി പ്രബോധകനാണ് ഖന്ദക്ക് അബ്ദുൽ ഖാദർ ഹാജി. മംഗലാപുരത്ത് തലയുയർത്തി നിൽക്കുന്ന അഭിമന്യരായ താജുൽ ഉലമ നേതൃത്വം നൽകി വന്നിരുന്ന, അവിടുന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത മസ്ജിദു തഖ്‌വ അടക്കം ധാരാളം ദീനീ പ്രവർത്തനങ്ങൾക്ക് കർണാടകത്തിൽ നേതൃത്വം നൽകിയ നമ്മുടെ സംഘ കുടുംബത്തിന്റെ പ്രധാന സംഘാടകനായിരുന്ന മഹാനായ ഖന്ദക്ക് ഹാജി, അള്ളാഹു ഖബറിടൻ സന്തോഷമാക്കുമാറാവട്ടെ, ഈ സ്ഥാപനമടക്കം ധാരാളം സ്ഥാപനങ്ങളുടെ ഗുണകാംക്ഷിയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മിനിയാന്നു മരണപ്പെട്ടുപോയി. ബഹുമാനപ്പെട്ട ഉസ്താദിന് ഇന്ന് നിർബന്ധമായും അവിടെ എത്തേണ്ടതുള്ളതിനാൽ ഉസ്താദ് ഇന്നലെ യാദൃച്ഛികമായി നമ്മുടെ ഈ സദസ്സിൽ വന്നു. അൽഹംദുലില്ലാ, നാം പ്രതീക്ഷിച്ചതിനേക്കാളേറെ ആളുകൾ ഈ സദസ്സ് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നത് നമുക്ക് അനുഭവപ്പെട്ടു. ഇന്ന് ബഹുമാനരായ റയീസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആരംഭം കുറിച്ച് അഭിമന്യരായ ഹാമിദ് ഖുറാത്തങ്ങളുടെ താജുൽ ഉലമയുടെ പുന്നാര മകൻ അങ്ങനെ പറയുന്നതാണ് നമുക്ക് ആവേശം. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരുടെ പ്രാർത്ഥനയോടെ സമാപനം കുറിക്കുന്ന ഈ സദസ്സ്, യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് ആരുമില്ല. വളരെ പരിമിതരായ ഈ ചെറിയ സാദാത്തുക്കൾ അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അൽഹംദുലില്ലാ, ഇത് വിജയിച്ചതിൻ്റെ രഹസ്യം മഹാനായ സയ്യിദ് അലി ബാഖവി ഉസ്താദ് അടക്കം ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അടക്കം പറഞ്ഞിരിക്കുന്ന
മഹാന്മാരായ സയ്യിദന്മാരുടെ കറാമത്ത് മാത്രമാണ്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇതുവരെ ഇരുന്നിട്ടുള്ളതും സാദാത്തുക്കളുടെ കറാമത്ത് വഴി ഇരു വീട്ടിലും വിജയം ലഭിക്കണം എന്ന ആഗ്രഹത്തോടെയും കൊതിയോടെയുമാണ്. അഭിവന്ദ്യരായ കുറാത്തങ്ങളും പാപ്പയെ കുറിച്ച് ഞാൻ പറയുന്നത് പോലും അധപകേടാണെന്ന് എനിക്കറിയാം. ഒരു ചെറിയ വാക്കുകൊണ്ട് അവിടുന്ന് ശിഫയാക്കിയ ആയിരങ്ങളുടെ പട്ടികകൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ മുന്നിൽ ഇപ്പൊ നിരത്താൻ നമുക്ക് കഴിയും. ബഹുമാനരായ തങ്ങൾക്ക് അള്ളാഹു ദീർഘായുസ് നമുക്ക് വേണ്ടി നൽകുമാറാവട്ടെ. അള്ളാഹു നൽകുന്ന വലിയ കഴിവുകൾ അത് അഹ്ലു ബൈത്തിന് അള്ളാഹു കനിഞ്ഞേകിയതാണ്. അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ള അധികാരം അവർക്ക് അള്ളാഹു നൽകിയതാണ്. മഹാന്മാരായ സ്വഹാബി പ്രമുഖരുടെ കൂട്ടത്തിൽ കുട്ടിയായിരുന്ന സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വളരെ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക് ക്ഷണിച്ച സമയത്ത് പ്രമുഖരായ ചില സ്വഹാബികൾ അത് അനാദരവാകുമോ അധപകേടാകുമോ എന്ന ഒരു സംശയം ഉന്നയിച്ചതിന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അഹ്ലു ബൈത്തിലെ പ്രധാനപ്പെട്ട ആ കൊച്ചുമോന് നൽകിയ സ്ഥാനം വളരെ വലുതാണ് എന്നാണ്. അഹ്ലു ബൈത്തിന്റെ മഹത്വം പരിഗണിച്ചാണ് സ്വഹാബി പ്രമുഖരുടെ കൂട്ടത്തിലേക്ക് അവരെ ക്ഷണിച്ചത് എന്നാണെങ്കിൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ഞാൻ ആ പേര് ഇവിടെ പറയുന്നത് ഈ ഇരിക്കുന്ന സാദാത്തുക്കളും അതോടൊപ്പം നമ്മൾ നിങ്ങൾ എന്നെ കാണുന്നതിലേറെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കിടക്കുന്ന സാദാത്തുക്കൾ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ ഇന്നലത്തെ ആകത്തുക, മഹാന്മാരായ അമൂലിയാക്കൾ സ്വാലിഹീങ്ങൾ മഹോന്നതന്മാർ, അവർ അറിയാതെ ലോകത്ത് ഒരു കാര്യവും സംഭവിക്കുന്നില്ല. അഷ്റഫുൽ വുജൂദ് താഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അറിയാതെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമാണ് മുഅ്മിൻ എന്ന് കൃത്യമായി ഷെയ്ഖുന ഇന്നലെ നമ്മോട് പറഞ്ഞെങ്കിൽ ഈ ഇരിക്കുന്ന മഹാന്മാർ ബഹുമാനപ്പെട്ട വൈലത്തൂർ പാപ്പയടക്കം ആ മഹാരഥന്മാരുടെ വലിയ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും അവരുടെ പിന്തുണയുമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരുടെ ഒക്കെ ഉമ്മയാണ് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയോ ഒരു തവണ വല്ലാതെ വിഷന്നു പൊരിയുന്ന സമയം ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, സമയം വൈകുന്നുണ്ട്. ആ വിഷന്നു പൊരിയുന്ന സമയത്ത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, മോളെ ഫാത്തിമ, നീ സാധാരണ പ്രാർത്ഥിക്കാറുള്ള ദുആ ചെയ്യാറുള്ള സ്ഥലത്ത് പോയി നീ ദുആ ചെയ്യുക, അല്ലാഹു ഉത്തരം ചെയ്യും. ഫാത്തിമ റളിയല്ലാഹു അൻഹ വളു എടുത്തു, നന്നായി രണ്ട് റക്അത്ത് ഖലാഉൽ ഹാജത്തിനു വേണ്ടി നിസ്കരിച്ചു. ഒരൊറ്റ വിളിയാണ്, റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ബി ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് സ്വർഗലോകത്തു നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്ത നാഥ, ആ മറിയം റളിയല്ലാഹു അൻഹയുടെയും ഈസ അലൈഹിസ്സലാമിന്റെയും നേതാവായ അഷ്റഫുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട മകൾ പറയുന്നു, എന്റെ ഉപ്പയും ഈ കുടുംബവും പട്ടിണി കൊണ്ട് വിഷമിക്കുന്നു. അല്ലാഹ് പറഞ്ഞു തീർന്നപ്പോഴേക്ക് സ്വർഗലോകത്തുനിന്ന് സ്വർഗീയ ഭക്ഷണം ഇറങ്ങി വരികയാണ്. ആ സ്വർഗീയ ഭക്ഷണം സന്തോഷത്തോടെ കയ്യിൽ പിടിച്ച് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് ചെന്നപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ നിൽക്കുന്ന അലി റളിയല്ലാഹു അൻഹു ഇച്ചിരി ഗൗരവത്തിൽ അവകാശവാദത്തോടെ ഭാര്യ എന്ന നിലയ്ക്ക്, മോളെ ഫാത്തിമ, പുന്നാര നബി തങ്ങളുടെ മകനായി എന്നത് ദുനിയാവ് സംഘടിപ്പിക്കാനുള്ള മാർഗമാണെന്ന് നീ തെറ്റിദ്ധരിച്ചോ എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ്, പടച്ചവനെ, ഞാൻ ചെയ്തത് അനാദരവായി പോയോ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിന്തിച്ചത്. വിഷമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന്
അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, യാ അലി അതെന്റെ മകളാണ്, അലി അതെന്റെ മകളാണ്, എന്റെ മക്കൾക്ക് റബ്ബിനോട് എന്തും ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ച അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളുടെ മക്കൾക്ക് ജന്മനാൽ തന്നെ ലഭിക്കുന്ന വലിയ മഹത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനരായ നൊസൻ തങ്ങളുപ്പാപ്പ എന്ന് പറയുന്നത്. അവിടുത്തെ മഹത്വം ഇൽമു കൊണ്ട് നേടിയതല്ല, അല്ലെങ്കിൽ പഠിച്ചറിഞ്ഞ ഇൽമു കൊണ്ട് നേടിയതല്ല, അവിടുത്തെ മഹത്വം മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധം കൊണ്ട് നേടിയതല്ല, അവിടുത്തെ മഹത്വം ഇന്നലെ ബഹുമാനനായ അലിബാക്കി ഉസ്താദ് പറഞ്ഞതുപോലെ, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാറ്റിനെയും മറക്കുക എന്ന തഖ്‌വയുടെ ഏറ്റവും ഉയർന്ന പടി ജന്മനാ തന്നെ അല്ലാഹു തെരഞ്ഞെടുത്ത് ആദരിച്ച മഹാനായിരുന്നു അവിടുന്ന് എന്നതുകൊണ്ടാണ്. അവിടെ നിന്നെന്തു പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും, ഇനിയും സംഭവിക്കും. ഷെയ്ഖുന ഇന്നലെ പറഞ്ഞത്, വഫാത്തോടുകൂടി മഹാന്മാരുടെ കഴിവ് വർദ്ധിക്കും ഇൻഷാ അല്ലാ. ഈ പ്രതികൂലമായ സാഹചര്യത്തിനും 5 ദിവസമായി എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കായ ദീനിന്റെ പ്രവർത്തകരായ സഹോദര സഹോദരിമാർ, നമുക്ക് മഹാന്മാരായ ഔലിയാക്കളുടെ മദദ് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന യക്കീനോടെയാണ് നാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. ഇൻഷാ അല്ലാ, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ മഹത്വം നാം മനസ്സിലാക്കിയാൽ ഒരിക്കലും ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോവാൻ നമുക്ക് കഴിയില്ല. ഇപ്പോഴും 100 കണക്കിന് കറാമത്തുകൾ ഈ മഹത്തായ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉറൂസ് ഇത്രയും വിജയിച്ചു വരുന്നത്. ബഹുമാനരായ ഈ ഉറൂസിന് നേതൃത്വം നൽകുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളാകുന്ന സ്വാലിഹ് തങ്ങൾ, അതിന്റെ താഴെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ജമൈൽ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യരായ എന്റെ ഷെയ്ഖായ വൈലത്തൂർ യൂസുഫ് പാപ്പയുടെ പ്രിയപ്പെട്ട മനുമകനും ബഹുമാനപ്പെട്ട ജമലീൽ ഉപ്പാപ്പയുടെ പ്രിയപ്പെട്ട മകനുമായ ബഹുമാനപ്പെട്ട കുഞ്ഞത്തങ്ങൾ, ഞാൻ അങ്ങനെയാണ് വിളിക്കാറുള്ളത്, ബഹുമാനപ്പെട്ട തങ്ങളുടെ അനുജന്മാരായ 2 പ്രധാനപ്പെട്ട മോങ്ങത്ത് ബഹുമാനരായ തങ്ങളും ചെറിയ തങ്ങളും, അവരൊക്കെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട മക്കളും മുഴുവനും അൽഹംദുലില്ലാ കിടയറ്റ പണ്ഡിതന്മാരാണ്, വലിയ പ്രഭാഷകന്മാരാണ്, ഏത് സാഹചര്യത്തിലേക്കും വെച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ്. സഖാഫിമാർ, ലത്തീഫുമാർ തുടങ്ങി ധാരാളം ബിരുദധാരികളും അല്ലാത്തവരുമായ ഒരു പണ്ഡിത സമൂഹത്തിന്റെ നീണ്ട നിര തന്നെ അൽഹംദുലില്ലാ പ്രതീക്ഷയോടെ നമ്മുടെ മുന്നിൽ ഈ ജമലിലെ ഈ കുടുംബത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, താജുൽ ഉലമ വഫാത്തായി പോയി, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ സങ്കട കടലിൽ നിന്ന് നമ്മളെ കൈയർത്താൻ അഭിവന്ദരായ ഹാമിദ് കോയമ്മത്തങ്ങൾ കൂറത്തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് എത്ര സന്തോഷമാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ ബഹുമാനരായ ഈ സാദാത്തുക്കളുടെ നല്ല ഒരു പട അൽഹംദുലില്ലാ ഈ കിടക്കുന്ന സാദാത്തുക്കളുടെ വകയായി നമ്മുടെ കയ്യിൽ ഹദിയായി തന്നിരിക്കുകയാണ്. അവർ ഉപയോഗപ്പെടുത്തി ഈ മഹത്തായ സ്ഥാപനത്തെ നാം ഉയർത്തിക്കൊണ്ടുവരണം. ഈ സ്ഥാപനത്തിൽ ഇന്ന് മർക്കത്തു സഖാഫത്തി സുനിയായുടെ കീഴിൽ നടക്കുന്ന ഹോം ക്യാമ്പസ് എന്ന നിലയ്ക്ക് ധാരാളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥികൾ 2 വിദ്യാഭ്യാസവും ഒരുമിച്ച് നേടുന്നതോടൊപ്പം ആത്മീയ ചൈതന്യത്തിന് ആവശ്യമായ ദിക്റുകളും ഔറാദുകളും വലായിഫുകളും ഈ മക്കാമിൽ സ്ഥിരമായി നിലനിർത്തി വന്നുകൊണ്ടാണ് പഠനം നടത്തുന്നത്. കിടയറ്റ പണ്ഡിതന്മാരാണ് അവർക്ക് 2 വിദ്യാഭ്യാസവും നൽകുന്നത്. ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും നൽകാൻ കെൽപ്പുള്ള ബഹുമാനരായ പണ്ഡിതന്മാരുടെ വലിയൊരു നിര തന്നെ ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ നേരത്തെ നടന്നു വരുന്ന മദ്രസ, അതുപോലെയുള്ള നല്ല നല്ല റിലീഫ് പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിലനിന്ന് മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തെയും പരിസരത്തെയും ഈ ജമലയിലെയും മഖാമിനെയും അതിലെ അതിന്റെ സാരഥികളെയും അതിലെ സാദാത്തുക്കളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ധാരാളം പാവപ്പെട്ട ജനങ്ങൾ, ആ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സഹായങ്ങൾ കൊണ്ടാണ് സംഭവം.
സംഭാവനകൾ കൊണ്ടാണ്. നിങ്ങൾ നൽകുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ പോലും ഈ ചെറിയ സ്ഥാപനത്തിന് വലുതാണ്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സാധാത്തുക്കൾ നമുക്ക് പണിഞ്ഞെന്ന ഈ സ്ഥാപനത്തെ വേണ്ടതുപോലെ പരിചരിക്കാനായില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ഇപ്പോഴും നമ്മുടെ സയ്യിദന്മാർ. ആ സയ്യിദന്മാരെ നമ്മൾ സഹായിക്കുക. നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടിയല്ല, നമുക്ക് ആഖിറത്തിൽ ഈ മഹാന്മാരുടെ പിന്നിൽ പോവണം. ഈ കിടക്കുന്ന മഹാന്മാരുടെ മഹത്വത്തെ കുറിച്ച് ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു നിർത്തും. ഇവിടെ കിടക്കുന്ന മഹാനായ വലിയ തങ്ങളുപ്പാപ്പ അവിടുന്ന് എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അവിടുത്തെ സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ധാരാളം മഹല്ലുകാർ വഫാത്തായപ്പോൾ ഞങ്ങളെ മഹലിലേക്ക് അവരെ മയ്യത്തു തരണം, ഞങ്ങളെ മഹലിലേക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്നപ്പോ അവിടുത്തെ ഉപ്പ പറഞ്ഞിരിക്കുന്ന മറുപടി, ആർക്കാണോ അവരെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് കൊണ്ടുപോയിക്കോളൂ എന്നാണ്. വന്നവർ എല്ലാവരും ഉയർത്തി നോക്കിയപ്പോഴും വഫാത്തിന്റെ ശേഷം മഹാനവറുകളെ ഉയർത്തിയെടുക്കാൻ ഒരു മഹല്ലുകാർക്കും കഴിയാതെ വന്നപ്പോഴാണ് ഈ പ്രദേശത്തുള്ള നല്ലവരായ സാദാത്തുക്കളെ ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്ന അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുന്ന ആളുകൾ പടച്ചവനെ ആ ബറക്കത്ത് ഞങ്ങൾക്ക് കിട്ടിയെങ്കിലോ എന്ന് കൊതിച്ചു ചെന്നത്. അവർക്കു മാത്രം ചുമക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഈ മക്കാമിൽ മഹാനവർകൾ വന്നിരിക്കുന്നത്. വഫാത്തിന്റെ ശേഷം കാണിച്ച കരാമത്ത് കൊണ്ട് മാത്രം ഈ സദസ്സിൽ നമുക്ക് നേതൃത്വം നൽകാൻ പ്രൗഢമായ തലയെടുപ്പോടെ മഹാനവർകൾ ഈ മക്കാമിൽ നിന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മക്കാമിൽ നിന്ന് ധാരാളം സഹായങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹായത്തിന്റെ ഫലമായി ആടുകൾ നൽകിയവരുണ്ട്, വലിയ വലിയ സംഖ്യകൾ നൽകിയവരുണ്ട്, നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന് നേരത്തെയും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വരിസംഖ്യകളായി നൽകിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു കാർഡ് വിതരണം ചെയ്തിരുന്നു 2 ദിവസം മുമ്പ്. ആ കാർഡിൽ നിങ്ങൾക്കൊക്കെ ഈ മഹത്തായ സ്ഥാപനത്തെ കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നതിലേറെ മഹാന്മാരായ ഔലിയാക്കളും അഹ്ലു ബൈത്തും രണ്ടും ഒരുമിച്ചുകൂടിയവരാണ്. അവർ ആ രണ്ടും ഒരുമിച്ചുകൂടിയ മഹാന്മാർ. ബഹുമാനപ്പെട്ട ഫളുൽ ജമലിൽ തങ്ങളുപ്പാപ്പ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ഖ്, കുന്നത്തേരിയിൽ ബഹുമാനപ്പെട്ട വിഷമം കൊള്ളുന്ന മഹാനവറുകൾ വലിയ മഹത്വമുള്ളയാളായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ധാരാളം കിതാബുകൾ രചിച്ച ധാരാളം ശിഷ്യഗണങ്ങളുള്ള മഹാനവറുകളിൽ നിന്ന് തരീഖത്ത് സ്വീകരിച്ച് ഒരാത്മീയ വഴിയിലൂടെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫളുൽ തങ്ങളുപ്പാപ്പ, അതുപോലെ തന്നെ മഹാന്മാരായ സ്വാലിഹ് തങ്ങളുപ്പാപ്പ, അവരുടെ വാപ്പമാരും ഉമ്മമാരും അടങ്ങുന്ന വലിയൊരു പരമ്പര, ആ പരമ്പരയാണ് ഈ മഹത്തായ സ്ഥാപനത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നല്ല ഷുഗറുള്ള ആളുകൾ ഇവിടേക്ക് ഖത്തമോദാൻ നേർച്ചയാക്കി, അരി നേർച്ചയാക്കി, പഞ്ചസാര നേർച്ചയാക്കി ഇവിടെ വന്ന് ദുആ ചെയ്യുന്നതോടെ ഷുഗർ സുഖപ്പെട്ട ധാരാളം ആളുകളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. മഹാനായ സാലിഹ് തങ്ങളുപ്പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരൻ എന്ന് വിളിക്കാവുന്ന, അവിടുന്ന് മക്കാമടക്കമുള്ള കാര്യങ്ങൾ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചിരുന്ന സൈഫുൽ ഇലാഹ് സൈനുദ്ദീൻ മുസ്ലിയാർ പെരുമുഖം അള്ളാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഈ അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളുമായി വളരെ ബന്ധമുള്ള MKM കോയ മുസ്ലിയാർ അള്ളാഹു ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. പത്രം വായിക്കാൻ പോലും ഇജാദത്തുണ്ടായിരുന്ന മഹാനവർകൾക്ക് ഞാൻ അവിടുത്തുമായി ഇടപഴകുന്ന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. KK മുഹമ്മദ് മുസ്ലിയാർ കട്ടുപ്പാറ, കുഞ്ഞീൻ ഹാജി പാണപ്പാറ കടക്കാട്ടുപാറ, അങ്ങത്തൊടി മുഹമ്മദ് കുട്ടി ബാക്കവി പെരുമുഖം, പ്രിയപ്പെട്ട നദീമടക്കം, ഈ സ്ഥാപനവുമായി ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ലാത്ത ധാരാളം പേരുകളുണ്ട്. മഹാനായ തങ്ങളുപ്പാപ്പയെ ഇരുത്തി ഓരോ പേരുകളും വായിക്കാൻ നമുക്ക് പ്രയാസമുള്ളതുകൊണ്ട് എല്ലാവരുടെയും പേര് നമ്മൾ വായിക്കുന്നില്ല. ഈ സ്ഥാപനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബേപ്പൂർ കാലി അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും എത്തിച്ചേരാറുള്ള മഹാനവർ അടക്കം ധാരാളം ഔലിയാക്കൾ, ധാരാളം സ്വാലിഹീങ്ങൾ, ധാരാളം മഹത്തുക്കൾ ഈ മഹത്തായ സ്ഥാപനത്തിന് വളർത്തിയെടുക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. അവരെയൊക്കെ സ്മരിക്കുന്നു.
ഈ പരിസരത്തുള്ള ധാരാളം മുഅ്മിനീങ്ങൾ തങ്ങളെ ജീവനത്തിലെ സ്നേഹിച്ച് മരണപ്പെട്ടു പോയവരുണ്ട്. അവരൊക്കെ അള്ളാഹു വലിയ ദർജ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തൊട്ടടുത്ത പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾക്കടക്കം നമുക്ക് ധാരാളം പേർക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ചില പേരുകൾ ബഹുമാനപ്പെട്ട കുറത്തങ്ങൾ പാപ്പയുടെ മനസ്സിലേക്ക് വരുന്നതിന് വേണ്ടി പ്രത്യേകമായി എടുത്തു പറഞ്ഞു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഔലിയാക്കളെ സ്നേഹിക്കുക, ഔലിയാക്കളുടെ കൂടെ നിൽക്കുക, ഔലിയാക്കളുടെ ആളുകളായി മാറുക, അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് മാത്രം അപേക്ഷിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഈ മഹത്തായ സ്ഥാപനത്തിനുണ്ടാവണമേ എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട്, അബദ്ധങ്ങളും അപാകതകളും പോരായ്മകളും ഈ സംഘാടകരിൽ എമ്പാടുമുണ്ട്, അവർക്ക് വേണ്ടി അവർ നിർദ്ദേശിച്ചതനുസരിച്ച് നിങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട്, നിങ്ങൾക്ക് വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ സമാപന ദുആക്ക് അഭിമന്യരായ കുറാത്തങ്ങളുപ്പാപ്പ നേതൃത്വം നൽകുകയാണ്. വളരെ താഴ്മയോടുകൂടി തങ്ങളുപ്പാപ്പയോട് അപേക്ഷിക്കുന്നു. ഈ കുടുംബത്തിൽ നിന്ന് ഈ കഴിഞ്ഞ തവണ സഖാഫി ബിരുദം സ്വീകരിച്ച ബഹുമാന്യരായ ഹുസൈൻ ജമലേലി സഖാഫി തങ്ങൾക്ക് ഈ സദസ് ബഹുമാനപ്പെട്ട കുറത്തങ്ങളുടെ ആദരണീയരായ കൈകളിൽ നിന്ന് ഷാള് അണിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയും ഹുസൈൻ ജമ്മുല്ലേലി തങ്ങളുപ്പാപ്പയും വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പി കെ എം സഖാഫി ഇരിങ്ങലൂർ തങ്ങളെ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് കരീമത്തേനി സംസാരിക്കും. ഇതൊക്കെ സ്നേഹം കൊണ്ട് തങ്ങന്മാരോടുള്ള ബഹുമാനം കൊണ്ട് വരുന്നതാണ്. ആ ബഹുമാനപ്പെട്ട തങ്ങൾ ഷാളണിയിച്ച് ആദരണീയരായ പി കെ എം സഖാഫി ഇരിങ്ങല്ലൂർ നമുക്ക് വേണ്ടി കേരളത്തിലെ പ്രിയങ്കരനായ പ്രഭാഷകൻ, മണിക്കൂറുകൾ നമ്മൾ കേട്ടിരുന്നാലും മതിവരാത്ത നമ്മുടെ കൂട്ടുകാരൻ നമ്മോട് സംസാരിക്കും. ആദരപൂർവ്വം അപേക്ഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൂടെ ദർശിച്ച മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന കിനാവിൽ വന്ന മുത്തുനബി എന്ന പുസ്തകം ഈ സ്ഥാപനം പുറത്തിറക്കുന്നതാണ്. വിപണിയിൽ ഉണ്ട്, എല്ലാവരും വാങ്ങുക. അസ്സലാമു അലൈക്കും.